പാപത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുകയും ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ, മഹത്തായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംസ്ഥാപനത്തിനും പ്രബോധനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എല്ലാം പ്രധാനമായ ഉത്തരവാദിത്വവും അവരുടെ ഫോക്കസും ഈ ഒരു സംസ്കാരത്തെ, വഴിതെറ്റിപ്പോകുന്ന സംസ്കാരത്തെ മാറ്റിയെടുക്കുന്നതിലും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിലുമാണ്. അൽഹംദുലില്ലാ, ഇവിടെ മലികുദ്ദീനാർ വലിയ ജുമാഅത്ത് പള്ളി കമ്മിറ്റി, ഇവിടുത്തെ ഈ ഉറൂസ് കമ്മിറ്റി യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മഹല്ല് ജമാഅത്തുകൾക്കും വലിയ ഒരു മാതൃക തന്നെയാണ്. അതാഉള്ളാഹ് തങ്ങൾ അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഒരു ആശയം, അതിൽ മറ്റ് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഇവിടെ അവസരം, എല്ലാവർക്കും ഇവിടെ സ്വാഗതം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ധാരാളം സംഘടനകളുണ്ട്, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഇനി ഇൻഷാഅള്ളാഹ് ഈ വേദിയിൽ തന്നെ എല്ലാവരെയും ഒരേ ദിവസത്തേക്ക് ക്ഷണിക്കണം. എല്ലാവരും ഒരേ വേദിയിൽ വരികയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഓർക്കുകയാണ്, മഹാനായ കെ എസ് അബ്ദുല്ലാ സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാണ്. കേരളത്തിലെ വലിയ ഒരു പ്രസ്ഥാനം, സുന്നത്തി ജമാഅത്തിന്റെ വലിയ ഒരു സംഘടന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ പിളർപ്പുണ്ടായപ്പോൾ അതിനെ കൂട്ടിയിണക്കാൻ വേണ്ടി മാസങ്ങളോളം അദ്ദേഹത്തിന്റെ വണ്ടിയുമായി അദ്ദേഹം കോഴിക്കോടും മലപ്പുറത്തും വടക്കും തെക്കും ധാരാളമായി ഓടിയിരുന്നു. അതിന്റെ എല്ലാം പ്രതിഫലമാവും അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. അത് മാലിക്കുദ്ദീനാർ എന്ന് പറയുന്ന കേരളത്തിലെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും ആദ്യമായ പ്രബോധനം നടത്തിയ ആ ഒരു സമൂഹത്തിന്റെ, ആ വലിയ നേതൃത്വത്തിന്റെ ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്ന അന്നത്തെ ഇവിടുത്തെ നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ആ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. ഇനിയും ഈ വേദിയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രവർത്തനത്തിന്റെ പരിപൂർത്തീകരണത്തിന്റെ അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യഹിയ സാഹിബ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇൻഷാല്ലാ ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് സാധിക്കുമാറാവട്ടെ. അതിനുള്ള സൂചനകൾ പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് നടന്ന ശരീഅത്ത് കോൺഫറൻസിന് അന്ന് ഈ വിനീതനായ ഞാൻ തന്നെ മറ്റൊരു വലിയ പണ്ഡിതന്റെ കൂടെ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. ഉസ്താദും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്, കാരണം ഡൽഹിയിലെ പല കമ്മിറ്റികളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മർക്കസിന്റെ, ഡൽഹിയിലെ മർക്കസിന്റെ കേന്ദ്രത്തിൽ അദ്ദേഹം വരികയും ഡൽഹിയിൽ വരുമ്പോ നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുകയും എല്ലാം ആണ്. മർക്കസിന്റെ യുനാനി കോളേജിന് വേണ്ടി ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയപ്പോ ഒരിക്കൽ എന്റെ കൂടെ ആലിക്കുട്ടി മുസ്ലിയാർ വന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഫിയത്തും സിഹത്തും സലാമത്തും നൽകട്ടെ. അദ്ദേഹം വന്ന് വലിയ താല്പര്യത്തോടു കൂടി പറഞ്ഞു, വരും ഇൻഷാല്ലാ, നല്ല താല്പര്യമുണ്ട്, കുറച്ചൊന്ന് കൂടി ആലോചിക്കണം. അതുപോലെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും എല്ലാ ആളുകളെയും ക്ഷണിച്ചു എറണാകുളത്ത്. അന്ന് പലരും വന്നു, ചിലർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം വന്നില്ല എന്നല്ലാതെ മാനസികമായി എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ശബ്ദം ഇവിടെ നിലനിൽക്കണം. മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ അത് ഇവിടെ നിന്ന് നശിച്ചു പോകാൻ പാടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ ആദർശവും ശരിയായ സംസ്കാരവും ഇവിടെ നിലനിന്നാൽ മാത്രമേ മഹത്തുക്കളായ സ്വഹാബത്തും താബിഴുകളും ഔലിയാക്കന്മാരും ഇവിടെ കൊണ്ടുവന്ന ആ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ പല സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന
ക്യാമ്പയിനുകൾ, അവിശ്രമം, വിശ്രമമില്ലാതെ നിരന്തരമായ ക്യാമ്പയിനുകളുടെ നൈരന്തര്യം ഓരോ മാസത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ചെന്നാൽ നിരവധി പോസ്റ്ററുകളും ബോർഡുകളും കാണാം. സുന്നത്തി ജമാഅത്തിന്റെ ഒരുപാട് സംഘടനകളുടേത് കാണാം. എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കാണാം. ഈ ക്യാമ്പയിനുകൾക്കെല്ലാം മുഖ്യമായ ഒരു ലക്ഷ്യം അഖീദയും സംസ്കാരവും ജനങ്ങളുടെ ജീവിതശൈലിയും ദീനിൽ ഉറപ്പിച്ചു നിർത്തലാണ്. പക്ഷേ ചില മാനസികമായ അകൽച്ചകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ അതിൽ കടന്നുകൂടുന്നത് കൊണ്ട് പറയുന്ന വിഷയം വളരെ മുഖ്യവും എല്ലാവർക്കും ആവശ്യമുള്ളതായാലും അതിനെ ചിലപ്പോൾ പ്രോത്സാഹനം നൽകപ്പെടാതെ പോകുന്ന അവസ്ഥയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനങ്ങളുടെ എങ്ങാനും ഊർജം 100% ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, എല്ലാവരും ഒരേ അർത്ഥത്തിൽ വെൽക്കം ചെയ്യുകയാണെങ്കിൽ, ഇവിടെ തിന്മ വിഭാഗം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനൊരു കച്ചവടം നടത്തുമ്പോ, ഞാനൊരു വലിയ ടെക്സ്റ്റൈൽ ഷോറൂം നടത്തുകയാണ്, എന്റെ തൊട്ടപ്പുറത്ത് വലിയ അതിനെക്കാളും വലിയൊരു ഷോറൂം വരികയാണെങ്കിൽ, ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് വരുന്ന വാട്ടർ ലൈൻ എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അവിടേക്ക് വൈദ്യുതി കിട്ടുന്നത് എങ്ങനെ മുടക്കാം, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് പെർമിഷൻ ഇല്ല എന്ന കാര്യം എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്ന് ചിന്തിച്ചാൽ എന്റെ കച്ചവടവും മുടങ്ങും, ആ കച്ചവടം വരുന്നത് വൈകുകയും ചെയ്യും. അതുകൊണ്ട് നാട്ടുകാർക്ക് നല്ല വസ്ത്രം കിട്ടുന്നത് ഇല്ലാതാകും. അതേസമയത്ത് ഞാനൊരു 10-20 വർഷമായി കച്ചവടം നടത്തുന്നു. ആ വരുന്ന ഷോപ്പ് റൂം എന്റേത് 2000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത് 10000 സ്ക്വയർ ഫീറ്റ് ആണ്. അൽഹംദുലില്ലാഹ്. ഇനി ഞാനൊരു 20000 സ്ക്വയർ ഫീറ്റിന്റെ ഷോപ്പ് ഉണ്ടാക്കട്ടെ. അപ്പോ ഈ ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും മറ്റെല്ലാവർക്കും സൗകര്യം കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നാൽ കച്ചവടം ഉഷാറാകും. കിടമത്സരങ്ങൾ ഒഴിവാൻ ജനങ്ങൾക്ക് മുഴുവനും ഉപകാരം കിട്ടുന്ന സ്വഭാവത്തിലേക്ക് വരും. ഇൻഷാല്ലാ, ഈ മഹത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവർ എന്തിനാണോ ഇവിടെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്ന് ഓടുന്ന വാഹനങ്ങൾ ജാപ്പാന്റെയും കൊറിയയുടെയും വാഹനങ്ങളാണ്, ജർമ്മനിയുടെയും അമേരിക്കയുടെയും വാഹനങ്ങളാണ്. ഓരോ വീട്ടിലും 2, 3, 4 വാഹനങ്ങൾ 1 കോടിയും 2 കോടിയും വിലയുള്ളതാണ്. എയർ കണ്ടീഷൻ ഇല്ലാത്ത വാഹനങ്ങൾ ഇന്ന് നമുക്ക് ആർക്കും ഇല്ല. 20 വർഷം മുമ്പ് വലിയ മാറ്റമായിരുന്നു, വലിയ കുതിച്ചുചാട്ടമാണ് 20 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായത്. 100 വർഷം മുമ്പ് എന്തായിരുന്നു സ്ഥിതി? വിമാനം കണ്ടുപിടിച്ചിട്ട്, മോട്ടോർ വാഹനം കണ്ടുപിടിച്ചിട്ട് വർഷം കുറച്ചേ ആയുള്ളൂ. എങ്ങനെയാണ് സ്വഹാബത്ത് കേരളത്തിൽ